കണ്ടാൽ അറിയില്ലെങ്കിൽ കൊണ്ടാലറിയും. ഇവിടെ കിടന്ന് അനുഭവിക്കാനാണ് നിന്റെ തീരുമാനം. നീ അനുഭവിക്കും. ജയന്തി പാടി. ഈ മനസ്സാ മോളെ അച്ഛൻ നിന്നെ ആഗ്രഹിച്ചത്. അമ്മ പറഞ്ഞോർത്ത് സങ്കടപ്പെടണ്ട. മോക്ക് നല്ലതേ ഈശ്വരം വരുത്തു. അച്ഛന് സന്തോഷമായി. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി. സാവിത്രി അമ്മായും ജയന്തിയും എന്തൊക്കെ ഏഷണി കൂട്ടിയാലും അഞ്ജലി അതിലൊന്നും വീഴില്ല. സത്യം പറഞ്ഞ അവളൊന്നും കഴിക്കാതെയും മിണ്ടാതെയും എന്നോട് ദേഷ്യം പിടിച്ച് ഓരോന്ന് പറഞ്ഞപ്പോ അവള് സാവിത്രി അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോവെന്ന് പേടിച്ചിരിക്കായിരുന്നു ഞാൻ. അങ്ങനെയൊന്നും അവളീ കുടുംബം വിട്ടു പോവില്ല എന്ന് എനിക്കപ്പോഴേ തോന്നിയിരുന്നു. അവള് നിങ്ങളുടെ ചോരയല്ലേ ബാല. ഒന്നും നടക്കാത്തതിന്റെ കലിപ്പ. എന്തായി അഞ്ജലിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് തീരുമാനിച്ചോ നിങ്ങള്? സാവിത്രിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഈ കുടുംബം വിട്ടു പോരാൻ എന്റെ മോള് തയ്യാറല്ല. അവൾ ഇവിടുത്തെ കുട്ടിയായി. അല്ലെങ്കിലും വിവാഹം കഴിഞ്ഞ പിന്നെ ഭർത്താവിന്റെ വീടാണല്ലോ ഭാര്യയുടെയും വീട്. ഇത് പിന്നെ അഞ്ജുവിന്റെ സ്വന്തം അപ്പച്ചിയുടെ വീടും കൂടിയല്ലേ. പിന്നെ മുറപ്രകാരം എന്തായാലും ഇവര് കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കേണ്ടതാണല്ലോ. അന്നെന്തായാലും നിങ്ങൾക്ക് രണ്ടുപേരെയും വിരുന്നിന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാം അല്ലേ പോലെ. ആ അതെ, പിന്നെ നമ്മൾ തമ്മിൽ ഈ മുറയും ചടങ്ങുകളും നോക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അച്ഛനും അമ്മയും കാണാൻ തോന്നുമ്പോ എപ്പോ വേണേലും അഞ്ചുമോക്ക് പോവാല്ലോ. അത് ബാലൻ പറഞ്ഞ നേരെ. ആ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക പോട്ടെ പോലെ. ശരിയമ്മേ. ദൈവമോളെ. ശരിയമ്മേ. ഓ സേതു. ആ ശരി ശങ്കരമാമ. അച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശരി. നീ ഇന്നും അപ്പച്ചിയുടെ കൂടെ കൂടാനാണോ തീരുമാനിച്ചേക്കുന്നേ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ബാക്കിയുള്ളവർക്ക് വീട്ടില് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ എന്ന് കരുതി ചോദിച്ചതാ. അങ്ങനെ ഇപ്പൊ സമാധാനിക്കാന്ന് കരുതണ്ട. ഞാനേ സേതോട്ടിന്റെ കൂടെ വീട്ടിലേക്ക് തന്നെയാ വരുന്നേ. അവർണയ്ക്കുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിവിടാ. വാങ്ങിയിട്ട രാധാകൃഷ്ണന് ക്യാഷ് കൊടുത്തോ. കൊടുക്കാൻ പറ്റില്ല ഏട്ടാ. സെലക്ട് ചെയ്ത ഡ്രസ്സുകൾക്കെല്ലാം കൂടി തന്നെ 25,000 ആയി. അത് അപർണ വന്നപ്പോ ഡ്രസ്സൊന്നും കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ലല്ലോ, അതുകൊണ്ടാ ജയന്തെടുത്തേ. എന്ന് കരുതി വന്നു കയറിയ ഉടനെ 25,000 രൂപയുടെ ഡ്രസ് എടുക്കാന്നൊക്കെ പറഞ്ഞ അത് കുറച്ച് നെഗളിപ്പാ. വല്ലാത്തൊരു എടുപ്പായി പോയി. ഞാൻ 25,000-നോ ചിലപ്പോ 2,00,000-നോ ഡ്രസ് എടുത്തൊന്ന് വരും. അതിന് നിങ്ങക്കെന്താ? ഞങ്ങൾക്കും കുറച്ച് ചെയ്തുണ്ടടി.
ഉടുക്കാനൊരു സാരി കൂടി ഇല്ലാതെ ഓടി വന്ന നീ 25,000-നും 50,000-നും ഒക്കെ ഡ്രസ് എടുത്താ എന്റെ മോളൊരു സാരി വാങ്ങാൻ പിച്ച എടുക്കേണ്ടി വരും. സാവിത്രി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തില് നീ എന്തിനാ ഇടപെടുന്നേ? പിന്നെ ഇടപെടാതിരുന്നാൽ എങ്ങനെയാ? ഈ കുടുംബത്തിൽ ആകെയുള്ള വരുമാനം ആ കൃഷ്ണ സ്റ്റോർസിൽ നിന്നുള്ളതാ. ഓടിക്കേറി വന്ന് ധർമ്മ കല്യാണം നടത്തിയവള് ഇതുപോലെ ദൂർത്തടിച്ച മുറപ്രകാരം സ്ത്രീധനം കൊടുത്ത് ഈ കുടുംബത്തിലേക്ക് പറഞ്ഞയച്ച നമ്മുടെ മോള് പിച്ചടിക്കേണ്ടി വരുമല്ലോ എന്ന് ചോദിച്ചത് തെറ്റായി പോയോ? അമ്മായി, ഇത് ഈ കുടുംബത്തിലെ പ്രശ്നമാ, ഇത് ഞങ്ങള് കൈകാര്യം ചെയ്തോളാം. അല്ലെങ്കിൽ തന്നെ ഇവരുടെ മോള് ഞാൻ ഒരുപോലെയാണോ? എന്റെ ഡാഡിയുടെ കോടിക്കണക്കിനുള്ള സ്വത്തിന് ഞാനും എന്റെ അനിയത്തി മാത്രം അവകാശികള്, അറിയോ നിങ്ങക്ക്? അത് സ്വപ്നം കണ്ടോണ്ടിരുന്നോ നീ? ഇങ്ങനെ ഒരു മോൾ അങ്ങേർക്ക് ജനിച്ചിട്ടില്ലാന്ന് കരുതിക്കോളാന്നും പറഞ്ഞ് നിന്നെ ഈ മുറ്റത്ത് ഉപേക്ഷിച്ചിട്ടല്ലേടി നിന്റെ തന്ത പോയത്. എന്നിട്ട് പിന്നെ എന്തിനാ ഈ സ്വത്തിന്റെ വീതം പറച്ചില്? ഒരു പൊട്ടു കൂടി കിട്ടില്ലടി നിനക്ക് നിന്റെ തന്തയുടെ കയ്യിൽ നിന്ന്. നോക്കിക്കോ നീ. അമ്മായി, മതി, വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു സംസാരം ഈ സമയത്ത്? ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറി എന്റെ അനിയന്മാരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യവും അമ്മായിക്കില്ല. നാളെ അഞ്ജലി അവളുടെ ഇഷ്ടത്തിന്റെ ഡ്രസ് എടുത്താലും അതിന്റെ ചെലവ് ഞങ്ങൾ നോക്കിക്കോളാം. വെറുതെ ഒരു പോരു വിളിക്കും വഴക്കിനെ നിൽക്കാതെ അമ്മായി പോവാൻ നോക്ക്. വെറുതെ ഓരോ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഈ കുടുംബത്തിലെ സമാധാനം കളയല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ സമാധാനം നിറഞ്ഞൊഴുകയല്ലേ? എന്തു കാഴ്ച കാണാനാ നിങ്ങൾ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നേ? വായിങ്ങോട്ട് വരാൻ. ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. വരട്ടെ പോലെ. ഹരി, നിങ്ങൾ അത് ചെല്ല്. സോറി ഏട്ടാ, ഞാൻ ഇനി കൂടുതലൊന്നും വിശദീകരിക്കാൻ നിൽക്കണ്ട, നീ ചെല്ല്. ബാല, ഞങ്ങൾ ഇറങ്ങാ. വാ ജയന്തി, പോയിട്ട് വരട്ടെ മോളെ. അഞ്ജു, അച്ഛന്റെ അമ്മയുടെ കൂടെ മോള് പോവാതെ ഈ കുടുംബത്തിൽ തന്നെ നിന്നത് നന്നായി മോളെ. ഇത് മോളുടെ കുടുംബമാണെന്നൊരു തോന്നലുണ്ടായല്ലോ, ഒരുപാട് സന്തോഷമായി. എന്നാ ഞാൻ ചെല്ലട്ടെ, കടലിൽ ശിവൻ മാത്രമേ ഉള്ളൂ. ദേവി, ഞാൻ ഇറങ്ങാ. എങ്ങനെയുണ്ടടി നിന്റെ ഭർത്താവ്? വിചാരിച്ച ആളല്ല നിന്നെ കെട്ടിയതെങ്കിലും കുഴപ്പമില്ലടി.
ആള് നല്ല സുന്ദരനാ. ഫോട്ടോ കണ്ട നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. ഇതാണോ മാച്ചു? നിൽക്കുന്ന നിപ്പുണ്ടോ? കൊമ്പത്ത് ആറു വേണം തോന്നുമല്ലോ. കോരങ്ങൻ ഏട്ടത്തെ പച്ചക്കറി അറിയുന്ന തന്നെ അളന്നു മുറിക്കുന്ന പോലെ ഒരു പ്രത്യേക സ്റ്റൈലാ. ഇരിക്കപ്പൂ. സാരി നന്നായിട്ടുണ്ടോ പറഞ്ഞേ? ഈ കളർ നന്നായി ചേരുന്നുണ്ട്. താങ്ക്സ്. ബ്ലൗസ് റെഡിമെയ്ഡാ? യെസ്. അത്യാവശ്യമായിട്ട് ഇടാൻ രണ്ടു തന്നെ സാരിക്ക് ചേർന്ന കളറിലെടുത്തു, ബാക്കിയുള്ളത് തയ്ക്കാൻ കൊടുത്തു. മൂന്ന് സാരിയും ചുരിദാറും നൈറ്റിയും ഒക്കെ കൂടി നാലഞ്ചെണ്ണം എടുത്തു. നന്നായി. ഇതൊക്കെ നിന്റെ ഏട്ടത്തോട് പറയുന്നത് എന്തിനാ? ഏട്ടത്തിയോട് എന്ത് കാര്യം പറയാം? മടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്തിനെങ്ങനെ നിൽക്കുന്നേ? ഇരിക്കാൻ പറഞ്ഞു കേട്ടില്ലേ? അപ്പോ നീ ഏട്ടത്തിയുടെ അടുത്തുനിന്ന് കറിക്ക് അരിയാനും പാചകമൊക്കെ പഠിച്ചോ? വെറുതെ എന്തിനാടാ അവളെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇതൊക്കെ ചെയ്യാൻ ഞാനിവിടെ ഉണ്ടല്ലോ. അപർണ, അപർണയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാന്ന് പറഞ്ഞാ ഞാൻ ഉണ്ടാക്കിത്തരാം. ഏട്ടത്തി ഉണ്ടാക്കി കൊടുക്കാന്നല്ല, ഉണ്ടാക്കാൻ പഠിപ്പിക്കാന്ന് പറ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇവളും പഠിക്കട്ടെ. ഏട്ടത്തി തന്നെ എല്ലായ്പ്പോഴും ഇങ്ങനെ എല്ലാവർക്കും വെച്ചു വിളമ്പിക്കൊണ്ടിരുന്ന പോരല്ലോ. നിങ്ങക്ക് നിങ്ങളുടെ ഏട്ടത്തി ഉണ്ടാക്കി തരുന്ന മാത്രല്ലേ ഇഷ്ടമുള്ളൂ, എനിക്കിതൊന്നും ശീലമില്ല. എങ്കിൽ ശീലിക്കണം. ഏട്ടത്തിയുടെ പാചകത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ആ, നല്ല പാചക അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ശരി, നീ ഏട്ടത്തിയോട് സംസാരിച്ചോണ്ടിരിക്കോ, പാചകത്തിൽ സഹായിക്കോ ചെയ്യ്, ഞാൻ കടയിലേക്ക് പോട്ടെ. കടയിലേക്കോ? ആ. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കാനോ? നീ ഇവിടെ ഒറ്റയ്ക്കല്ലോ, അതിനല്ലേ ഏട്ടത്തിയോട് സംസാരിച്ചോണ്ടിരിക്കാൻ പറഞ്ഞേ. അതിന് നിന്നോടൊന്ന് കടയിലേക്ക് ചെല്ലണ്ടെന്നല്ലേ ബാലേട്ടൻ പറഞ്ഞത്? ഇവിടെ ചുമ്മാ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഏട്ടത്തി? അപർണയും കുട്ടി പുറത്തെവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ പോകും. ആ, അതിനൊന്നും തോന്നില്ലല്ലോ. ഹരി, ഒന്ന് വന്ന്. എന്താപ്പു? മനസ്സിൽ നീ എന്താ വിചാരിച്ചിരിക്കുന്നെ? നീ എന്താ ഉദ്ദേശിക്കുന്നെ? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കില്ലേ? നീ കാര്യം എന്താന്ന് വെച്ചാ പറയപ്പോ. അവളെ നഷ്ടമായതില് വിഷമമുണ്ടോ നിനക്ക്? ഇനിയും മനസ്സിലായില്ല എന്ന് പറയരുത്. പരിസരം മറന്ന് അവളെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടല്ലോ. അപ്പു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഒരു വഴക്കുണ്ടാക്കരുത്, പറഞ്ഞേക്കാം. അഞ്ജലി എന്റെ അനിയന്റെ ഭാര്യ, അത് മറന്ന് നീ സംസാരിക്കരുത്. അവളോട് ഉള്ളിൽ ഒരു സഹതാപം തോന്നി, അത് നേരാ, അതുകൊണ്ട് നോക്കിപ്പോയതാ. അതിന് മറ്റർത്ഥങ്ങളൊന്നും കാണണ്ട. എത്രയാലും അവള് നിന്നെ പ്രേമിച്ചവളല്ലേ, അത്ര എളുപ്പം അതൊന്നും മനസ്സിന് പോവില്ലല്ലോ. അവള് നിന്നെ പ്രേമിക്കാൻ കാരണം എന്താ? എന്തൊക്കെ ഫൂളിഷ്നസ് ചോദ്യങ്ങളാണ് നീ ചോദിക്കുന്നത്? ചെറുപ്പത്തിലെ പ്രേമെന്ന വാക്ക് എന്താന്ന് പോലും അറിയാത്ത പ്രായത്തില് കാരണവന്മാരായിട്ട് ഇവക്കവനും അവക്കിവനും എന്നൊക്കെ പറഞ്ഞു വെക്കാറില്ലേ? അതുപോലെ എന്റെ അച്ഛനും ശങ്കരമാമയും തമ്മിൽ പറഞ്ഞു വെച്ചിരുന്നതാ. അതുകൊണ്ട് അവളുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെയല്ലേ. എന്തായാലും കല്യാണം കഴിക്കാൻ മണ്ഡപം വരെ എത്തിയതല്ലേ. ഇപ്പോഴും നിന്റെ സിമ്പതി കിട്ടാൻ വേണ്ടി നടക്കും അവള്. അതിനു വേണ്ടിയാ നിന്റെ മുമ്പിൽ വന്ന് പാവത്തം കാണിച്ചിങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ സില്ലിയായിട്ട് ചിന്തിക്കില്ല പൂനി.
എനിക്ക് ചിന്തിക്കാതെ പറ്റില്ല. ഇങ്ങനെ ഒരു വീട്ടിൽ ഞാൻ അവളും കൂടി നിന്നാൽ ശരിയാവില്ല. ഒരുമിച്ച് കഴിയുംതോറും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയോ ചെയ്യൂ. നീയായിട്ട് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഷളാക്കായിരുന്നു മതി. പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഒന്നെങ്കിൽ അവളെ വിളിച്ചോണ്ട് നിന്റെ അനിയനോട് മാറി താമസിക്കാൻ പറയേ, ഇല്ലെങ്കിൽ നമുക്ക് മാറി താമസിക്കാം. ആരും ഈ വീട് വിട്ട് എങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. എത്ര ഈസി ആയിട്ടാ വീട് മാറി താമസിക്കുന്നതിനെ കുറിച്ച് നീ സംസാരിക്കുന്നേ. മരണം വരെ ഞങ്ങൾ നാലുപേരും ഈ കുടുംബം പിരിയാതെ ഒരുമിച്ച് തന്നെ നിൽക്കും, ഒരുമിച്ച് തന്നെ ജീവിക്കും. നിങ്ങൾ ജ്യേഷ്ഠ അനിയന്മാരെ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യം എന്താ? ഇങ്ങനത്തെ ചീപ്പ് സെന്റിമെന്റ്സിനൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങി പൊക്കോടി. വാട്ട്? എന്താ നീ പറഞ്ഞത്? ഇങ്ങനെ നിസ്സാര കാര്യത്തിന് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നതും ഈ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കണമെന്നും ചിന്തിക്കാതിരിക്കെ. സത്യത്തിൽ നീ അങ്ങനെ പറഞ്ഞപ്പോഴേ നീ കാരണം ഈ കുടുംബത്തിന്റെ ഒത്തൊരുമയും പരസ്പര സ്നേഹവും ഇല്ലാതായി പോകുന്നുള്ള പേടി കൊണ്ട് പറഞ്ഞു ഞാൻ. അതുകൊണ്ട് മുഖത്തടിച്ചുപോലെ എന്നോട് ഇറങ്ങിപ്പോക്കളനല്ലേ നിന്റെ നാവിന്ന് വീണത്? അത് കേട്ടപ്പോ എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് ഓർത്ത് പേടിയാ വന്നത്. അപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ കുടുംബം ഇന്നും ഇങ്ങനെ തകരാതെ നിൽക്കുന്നത് പരസ്പരമുള്ള സ്നേഹവും കരുതലും കൊണ്ടാ. അതുകൊണ്ട് ഇവിടുന്ന് ആരെങ്കിലും മാറി താമസിക്കണമെന്ന് പറയാനോ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കാര്യം മാത്രം നോക്കി മാറി താമസിക്കാന്ന് പറയുന്നതോ ഇന്നത്തോട് അവസാനിപ്പിക്കണം നീ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ോളാൻ പറഞ്ഞത് ശിവൻ കട പൂട്ടിയിട്ട് ഇവൻ പിന്നാലെ വന്നോളാന്നാ പറഞ്ഞത്. ഞാൻ നിർബന്ധിച്ച് കട പൂട്ടിച്ച് കൂടെ വിളിച്ചോണ്ട് പോന്ന ഇവനെ. എന്തായാലും വന്നതുകൊണ്ട് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റിയല്ലോ. ഒരുപാട് സന്തോഷമായി മോളെ. താക്കോല്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അഞ്ജലി. ഇതിലിപ്പോ ഇത്ര സന്തോഷിക്കാൻ മാത്രം കാര്യം എന്താ? വീട്ടില് സന്ധ്യക്ക് ദീപം കൊളുത്തി വെച്ചിരുന്നത് ഞാനാ, ഇവിടെയും ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതെന്റെ മനസ്സ് മാറ്റായിട്ടൊന്നും കാണണ്ട. ദയവ് ചെയ്ത് ഞാൻ ഈ വീട്ടിൽ എന്തെങ്കിലും ചെയ്താ അതിനെ മറ്റൊരർത്ഥമായിട്ട് കാണരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആവാൻ ഈ ജന്മം എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട. അതെ, ഉമ്മർത്ത് ഞാൻ സന്ധ്യാദീപം കൊളുത്തി വെച്ച കാഴ്ച കണ്ട് ദേവീജിയും ബാലേടനും തെറ്റിദ്ധരിച്ച പോലെയുള്ള ധാരണയൊന്നും ഉള്ളി തോന്നണ്ട. സന്തോഷിക്കേം വേണ്ട. ഞാൻ അങ്ങനെയൊന്നും നിന്നെ കുറിച്ച് ധരിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അതെ, നീ വിളക്ക് കൊളുത്തേ കൊളുത്താതിരിക്കേ
തലയും കുത്തി നിക്കേ, നാല് കാലി നിന്ന് കൊരക്കേ, എന്താന്ന് വെച്ചാ ചെയ്തോ? എനിക്കതൊന്നും ഒരു കാഴ്ചയല്ല, ഒരു പ്രശ്നമല്ല. പിന്നെ നീ എന്താ പറഞ്ഞേ? ഇതൊന്നും കണ്ട് സന്തോഷിക്കണ്ടോ? നിന്റെ ഈ മറ്റുള്ളവരെ കാണിക്കാനുള്ള കോപ്രായൊക്കെ കണ്ട് ഞാൻ എന്തിനാടി സന്തോഷിക്കുന്നേ? എനിക്ക് വേറെ പണിയുണ്ട്. ഒരു സഞ്ചാരദീപക്കാരി വന്നിരിക്കുന്നു. കുളിക്കാൻ പോവാ അത്ര. പറിച്ചിന് കേട്ട എന്തോ മഹാകാര്യം ചെയ്യാൻ പോകാൻ തോന്നും. പഠിപ്പിനും വിവരത്തിനും മാത്രമേ കുറവുള്ളൂ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എല്ലാം നിർത്തി തരാം ഞാൻ. Let's go.